നമസ്കാരം. ലോകകപ്പ് വാർത്തകളും ലോകകപ്പ് വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിൽ ന്യൂസിലൻഡിനെ പിടിച്ചുകെട്ടിയിരിക്കുകയാണ് ഇംഗ്ലണ്ട്. 242 റൺസ് വിജയലക്ഷ്യമാണ് കന്നി കിരീടത്തിന് ഇംഗ്ലണ്ടിന് ഇനി നേടേണ്ടത്. ടോസ് നേടിയ ന്യൂസിലൻഡ് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ പ്രതീക്ഷ നൽകിയ തുടക്കത്തിന് ശേഷം ന്യൂസിലൻഡ് സ്വയം പ്രതിരോധത്തിലേക്ക് വീഴുകയായിരുന്നു. അതേസമയം ഇംഗ്ലണ്ടിന്റെ ഗംഭീര ബൌളിംഗും ഫീൽഡിംഗും മത്സരത്തിൽ മികച്ചു നിൽക്കുകയും ചെയ്തു. മാർട്ടിൻ ഗുപ്റ്റിലും ഹെൻറി നിക്കോൾസും ചേർന്ന് ഇംഗ്ലീഷ് ബൌളിംഗിനെതിരെ പിടിച്ചു നിൽക്കുകയും ചെയ്തതാണ്. ഒരു ഘട്ടത്തിൽ ഗുപ്റ്റിൽ ഫോം കണ്ടെത്തുമെന്നും കരുതിയിരുന്നു. പക്ഷേ നന്നായി സ്വിംഗ് ചെയ്ത പിച്ചിൽ കിവീസിന് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. 18 പന്തിൽ 19 റൺസ് എടുത്ത ഗുപ്റ്റിലിനെ വോക്സ് മടക്കുകയായിരുന്നു. രണ്ട് ബൗണ്ടറിയും ഒരു സിക്സറും താരം അടിച്ചു. എന്നാൽ നിക്കോൾസും ക്യാപ്റ്റൻ കെയ്ൻ വില്യംസനും ചേർന്ന് 74 റൺസ് ചേർത്ത് ടീമിനെ മത്സരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയായിരുന്നു. നിക്കോൾസ് അർദ്ധ സെഞ്ചുറിയോടെ ടീമിന്റെ ടോപ് സ്കോർ ആവുകയും ചെയ്തു. 77 പന്തിൽ 55 റൺസ് എടുത്ത താരം 4 ബൗണ്ടറികളും നേടി. വില്യംസൺ 30 റൺസിൽ പുറത്താവുകയും ചെയ്തു. പിന്നീട് വന്നവരൊക്കെ കാര്യമായ പ്രകടനത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയാം. നിരവധി പന്തുകൾ പാഴാക്കിയ മധ്യനിര സ്വയം സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്തു. ടെയ്ലർ 15 റൺസ് എടുത്തത് 31 പന്തിലാണ്. അതേസമയം ടോം ലാതത്തിന്റെ പ്രകടനമാണ് കിവീസിന്റെ സ്കോർ 200 കടത്തിയത്. 56 പന്തിൽ 47 റൺസ് എടുത്താണ് താരം മടങ്ങിയത്. നീഷാം, ഗ്രാൻഡോം എന്നിവരും ഭേദപ്പെട്ട പ്രകടനം നടത്തി. അതേസമയം ഇംഗ്ലണ്ട് ബൌളർമാർ മികച്ച പ്രകടനമാണ് നടത്തിയത്. എല്ലാവരും നന്നായി പന്തെറിഞ്ഞു. വോക്സ്, പ്ലങ്കറ്റ് എന്നിവർ 3 വിക്കറ്റ് എടുത്തു. മധ്യനിരയും മുൻനിരയും തകർത്തത് ഇവരുടെ ബൌളിംഗ് ആണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അനായാസം പിന്തുടർന്ന് വിജയിക്കാൻ സാധിക്കുന്ന സ്കോർ കൂടിയാണിത്. മാർക്ക് വുഡും ജോഫ്ര ആർച്ചറും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. തന്റെ പതിവ് ശൈലിയിൽ മെല്ലെ ബാറ്റ് വീശി നിലയുറപ്പിക്കാൻ ശ്രമിച്ച റോസ് ടെയ്ലറിനെ മാർക്ക് വുഡ് വിക്കറ്റിന് മുന്നിൽ കുടുക്കിയെങ്കിലും അത് തെറ്റായ തീരുമാനമാണെന്ന് റിപ്ലൈയിൽ തെളിയുകയായിരുന്നു. എന്നാൽ ന്യൂസിലൻഡിന്റെ കയ്യിൽ റിവ്യൂ അവശേഷിക്കാതിരുന്നതിനാൽ തീരുമാനം പുനഃപരിശോധിക്കാനായില്ല. ഏറെ നേരമായി ബൌണ്ടറി നേടുവാൻ കഴിയാതെ ഇഴഞ്ഞു നീങ്ങിയ ന്യൂസിലൻഡ് ഇന്നിംഗ്സിന് ഈ വിക്കറ്റ് നഷ്ടമായത് ഒരു തരത്തിൽ തുണയാവുകയായിരുന്നു. ജെയിംസ് നീഷാവും ടോം ലാദവും ബൌണ്ടറികൾ നേടുവാൻ തുടങ്ങിയെങ്കിലും 19 റൺസ് നേടിയ നീഷാമിനെ പുറത്താക്കി ലിയാം പങ്ക്ലെറ്റ് തന്റെ മത്സരത്തിലെ 3rd വിക്കറ്റ് സ്വന്തമാക്കുകയായിരുന്നു. 6rd വിക്കറ്റിൽ ഒത്തുകൂടിയ ലാദം, ഗ്രാൻഡം കൂട്ടുകെട്ടാണ് ന്യൂസിലൻഡിനെ 200 കടക്കുവാൻ സഹായിച്ചത്. 46 റൺസ് കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് മത്സരത്തിൽ നേടിയത്. 47 റൺസ് നേടിയ ടോം ലാദമിനെ തന്റെ അർദ്ധശതകത്തിനുള്ള അവസരവും വോക്സ് നിഷേധിക്കുകയും ചെയ്തു. അവസാന ഓവറിൽ മാറ്റ് ഹെൻറിയെ പുറത്താക്കി ഫൈനൽ മത്സരത്തിലെ തന്റെ ആദ്യ വിക്കറ്റ് ജോഫ്ര ആർച്ചർ നേടുകയും ചെയ്തു. എന്തായാലും കാത്തിരുന്നതിനെ കാണാം ആരായിരിക്കും ലോകകപ്പിലെ പുതിയ കിരീടാവകാശിയെന്ന്. കൂടുതൽ ലോകകപ്പ് വാർത്തകൾക്കും ലോകകപ്പ് വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.